ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഉരുളക്കിഴങ്ങ് പാലുകറിയാണ്. അതിനാൽ 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 സവാള, മീഡിയം സൈസിലുള്ള 5 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് അല്പം ആവശ്യത്തിന് ഉപ്പ്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ മതിയല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത്, പിന്നെ കറിവേപ്പില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. നന്നായിട്ടതൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സവാളയൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഒരു ഇത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഉണ്ടോ. ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും വേണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മതി മുളക് പൊടി. കാര്യം നമ്മൾ ബീഫ് വേവിക്കാൻ നേരം മുളക് പൊടി ചേർത്ത് കൊടുത്തത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഈ ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ലീവ്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്ന പോലെ വന്നതിന് ശേഷം 1 പച്ചമുളക് 4 കീറി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ 2 പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തിൻ കോക്കനട്ട് മിൽക്ക്, അതായത് 2/2 പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ബീഫ് വേവിച്ച് വെള്ളം കുറവാണെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും ആ ടേസ്റ്റ് നഷ്ടപ്പെടാതെ കിട്ടാനായിട്ട് നല്ലത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇതിലേക്ക് 1/2 പാല്, തേങ്ങയുടെ 1/2 പാല് ചേർത്ത് കൊടുക്കാൻ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. കാര്യം പൊട്ടറ്റോയ്ക്കും കൂടെ ഉപ്പ് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി 1 കപ്പ് തേങ്ങയുടെ 1/2 പാല്, അതായത് തിക്ക് കോക്കനട്ട് മിൽക്കും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 പാല് ചേർത്തതിന് ശേഷം ഒരുപാട് നേരമൊന്നും തിളക്കേണ്ട കാര്യമില്ല. നമ്മുടെ കറിയൊക്കെ അത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.